ഹലോ ഫ്രണ്ട്സ്, ഹോം പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിച്ചൺ ടൂർ വീഡിയോ ആണ്. നല്ല ഭംഗിയായിട്ടും അതുപോലെ തന്നെ നല്ല സൗകര്യപ്രദമായിട്ടും ഒരു സിംഗിൾ കിച്ചണിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു കിച്ചൺ ടൂറാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കിച്ചൺ ടൂറാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2000 സ്ക്വയർ ഫീറ്റിനുള്ളിൽ അളവ് വരുന്ന രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളൊരു വീടാണ് കേട്ടോ ഇത്. അപ്പോൾ വീടിൻ്റെ എക്സ്റ്റീരിയറൊക്കെ കാണുന്നത് പോലെ തന്നെ നല്ല ഭംഗിയായിട്ടാണ് വീടിൻ്റെ ഇൻറ്റീരിയറും ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഫുള്ളായിട്ടുള്ള ഹോം ടൂർ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ കിച്ചൺ ടൂർ മാത്രമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. വിശദമായ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ, അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്യുന്നത് സെൻട്രൽ ഹാളിലോട്ടാണ് കേട്ടോ. ഈ ഒരു ഹാളിൽ സ്റ്റെയറിൻ്റെയൊക്കെ ഭാഗത്ത് നിന്നും ഇങ്ങോട്ടേക്കൊരു പാസേജ് നമുക്ക് കാണാൻ കഴിയും, ചെറിയൊരു പാസേജ്. ഇവിടെയാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്താണ് കേട്ടോ കിച്ചൻ്റെ ഡോറ് വരുന്നത്. ഒരു ഗ്ലാസ് ആൻഡ് വുഡ് ഡിസൈനിൽ ചെയ്തെടുത്തിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡോറാണ് കിച്ചന് വേണ്ടി ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു പാസേജൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇൻറ്റീരിയർ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ ദാ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സിംഗിൾ കിച്ചനാണ് കേട്ടോ. ഒരു സിംഗിൾ കിച്ചനിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും, വിറകടുപ്പ്, ഫുഡ് കഴിക്കാനുള്ള ടേബിള്, അതുപോലെ നല്ല കൗണ്ടർ ടോപ്പ്, അതിൻ്റെ താഴെയുള്ള സ്റ്റോറേജ്, അതുകൂടാതെ എക്സ്ട്രാ ഒരു സ്റ്റോർ റൂം, അത് അങ്ങനെ വാഷ് ഏരിയ, സിങ്ക് വരുന്ന ഒരു വാഷ് ഏരിയ ഉണ്ടല്ലോ, നല്ല വിശാലമായിട്ടുള്ളൊരു വാഷ് ഏരിയ, ഫ്രിഡ്ജ്, എല്ലാം ഒരു അടുക്കളയിൽ വേണ്ട എല്ലാ സെറ്റപ്പും ഒരൊറ്റ സിംഗിൾ കിച്ചണിൽ വരുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഫ്ലോറിലാണെങ്കിൽ ഗ്ലോസി ടൈപ്പിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ആ ടൈലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു ലൈറ്റ് കളർ തീമിൽ ഒരു ഗ്രീൻ ടച്ചൊക്കെ വരുന്നൊരു ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കിച്ചൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ വരുന്നത്. മുകളിലെ റാക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡോറ് കാണുന്നത് സ്റ്റോർ റൂമിൻ്റെ ഡോറാണ്. പിന്നെ അതാ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ടൊരു ടേബിൾ വരുന്നുണ്ട്. ആ ഒരു ഡിജിറ്റൽ പ്രിൻ്റൊക്കെ വരുന്ന രീതിയിലുള്ള ഗ്ലാസ് ടോപ്പോട് കൂടിയിട്ടുള്ള വുഡൻ ഫ്രെയിമൊക്കെ കൊടുത്തിട്ടുള്ള ടേബിളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തോട്ടായിട്ട് വാഷ് ഏരിയ, സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഡോറാണ് കേട്ടോ ഇത് പുറത്തോട്ടുള്ള. ഈ ഒരു സൈഡ് ഗ്രിൽസാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഡോറും ഗ്രിൽ ഡോറാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം ഗ്രിൽസ് കൊടുത്തതുകൊണ്ട് തന്നെ കിച്ചണിലോട്ട് നന്നായിട്ട് വെളിച്ചം കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല വിശാലമായിട്ടുള്ളൊരു വാഷ് ഏരിയയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഭാഗം ഒന്നിങ്ങനെ താഴ്ത്തി കൊടുത്തിട്ടുണ്ട് വെള്ളം പുറത്തോട്ട് വരാത്ത രീതിയിൽ. പിന്നെ അതാ ഈ ഭാഗത്തായിട്ടാണ് വിറകടുപ്പിൻ്റെ ആ ഒരു ഏരിയ കൊടുത്തിട്ടുള്ളത്. ആ ഭാഗത്ത് ചെറിയൊരു സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് മുകളിൽ. ഇവിടെ നോർമൽ ചിമ്മിനി വരുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു വിറകടുപ്പ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ടൈലാണ് വാളിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതാ ഈ ഒരു ഭാഗത്ത് ഒരു ഡിസൈനർ ടൈൽ കൊടുത്തിട്ടുണ്ട് ആ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ. ഒരു മൊറോക്കൻ ടൈലാണ് കേട്ടോ ഒരു ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗ്യാസ് സ്റ്റവ് കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൻ്റെ ഈ ഒരു അറ്റത്തായിട്ടാണ്, വിറകടുപ്പിനോട് തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. എന്നാൽ അതിൻ്റെ ഇടയിൽ ഒരു സെപ്പറേഷൻ, വാൾ സെപ്പറേഷൻ വരുന്നതുകൊണ്ട് തന്നെ സേഫ്റ്റി നന്നായിട്ടുണ്ട്. പിന്നെ ആ ഭാഗത്ത് തന്നെ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി കൂടി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അറ്റത്ത് നിന്ന് നോക്കുമ്പോൾ ആ രണ്ടിൽ കാണുന്ന ഒരു ഗ്ലാസിൻ്റെ ഷെൽഫ് ഉണ്ടല്ലോ, ഇതൊരു ക്രോക്കറി ഷെൽഫായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു ഷെൽഫാണ് കേട്ടോ. നല്ല സ്റ്റോറേജ് ഫെസിലിറ്റി വരുന്ന രീതിയിലാണുള്ളത്. അതിൻ്റെ ഒരു വശത്ത് ഇവർ ക്രോക്കറി ഐറ്റംസും ഒരു വശത്ത് സ്പൈസസും ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് ചെയ്തതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. ജസ്റ്റ് ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. സ്ലൈഡിങ് ഡോറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഈ ഒരു വശത്ത് ഇങ്ങനെ ക്രോക്കറി, ആ ഒരു കപ്പ്, ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മറുവശത്ത് സ്പൈസസ് കാര്യങ്ങളൊക്കെ, ബോട്ടിൽസും അങ്ങനെയുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളർ തീമിൽ വരുന്ന ഗ്രാനൈറ്റാണ്. നല്ല ഫിനിഷിങ്ങിലുള്ളൊരു ഗ്രാനൈറ്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ താഴ്ഭാഗത്ത്, കൗണ്ടർ ടോപ്പിൻ്റെ താഴ്ഭാഗത്തെല്ലാം നിറയെ സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റോറേജൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. ഈ ഒരു വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് അലുമിനിയത്തിൽ PVC ആണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു ഷെൽഫുകളുടെ ഈ ഒരു ക്യാബിനറ്റുകൾ ചെയ്തിട്ടുള്ളത്.
ഇനിയിപ്പോൾ ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് 350x490 കേട്ടോ. 350 ആ ഒരു വീതിയും അതുപോലെ തന്നെ നീളം വരുന്നത് 490 ആ ഒരു രീതിയിലാണ് കിച്ചൻ്റെ സൈസ് വരുന്നത്. ഷെൽഫുകളുടെ ഉള്ളിൽ നോർമൽ ഷെൽഫുകൾ കൂടാതെ ഇങ്ങനെ സ്റ്റീൽ റാക്കുകളൊക്കെ കൊടുത്തിട്ടുള്ള അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കട്ട്ലറി യൂണിറ്റൊക്കെ വരുന്ന രീതിയിലുള്ള ഷെൽഫും ഇതുപോലെ പ്ലേറ്റുകൾ വെക്കാനുള്ള അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഷെൽഫിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തട്ടൊക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ടൈപ്പ് ഷെൽഫുകളും ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ടില്ലേ സ്റ്റവ് ഈ ഒരു കൗണ്ടർ ടോപ്പിലാണ് വരുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഈ ഒരു വാളിൻ്റെ അപ്പുറത്ത് വിറകടുപ്പ്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് വാഷ് ഏരിയ, എല്ലാം തൊട്ടടുത്ത് അടുത്തടുത്ത് വരുന്ന രീതിയിലാണ് കേട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാഷ് ഏരിയയുടെ ആ ഒരു ഭാഗത്ത് തന്നെ പാത്രങ്ങൾ കഴുകി നമുക്ക് വെക്കാനുള്ള ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ആ ഒരു വാഷ് ഏരിയയുടെ ഭാഗം വരുന്നത്. നമുക്ക് കഴുകാനുള്ള പാത്രങ്ങൾ കൊണ്ടുവന്ന് വെക്കാനും പാത്രങ്ങൾ കഴുകി വെക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസ് അവിടെ വരുന്നുണ്ട്. കണ്ടില്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് ആ ഒരു ഭാഗം ഒന്നിങ്ങനെ താഴ്ത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിങ്ക് കൊടുത്ത ഭാഗം നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് വെള്ളം പുറത്തോട്ടാവാത്ത രീതിയിൽ. പിന്നെ ഈ ഒരു ഭാഗത്ത് തൊട്ടടുത്ത് തന്നെ ഫ്രിഡ്ജും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഈ ഒരു ഡോറ് കാണുന്നില്ലേ, ഇത് ഇവിടുത്തെ സ്റ്റോർ റൂമിൻ്റെ ഡോറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കിച്ചനിൽ നല്ല സ്റ്റോറേജ് ഫെസിലിറ്റി ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു എക്സ്ട്രാ സ്റ്റോർ റൂമും കൂടെ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല സൗകര്യപ്രദമായി തന്നെയാണ് ആ ഒരു സ്റ്റോർ റൂമും ചെയ്തെടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഇങ്ങനെ രണ്ട് റാക്കുകളൊക്കെ വരുന്ന രീതിയിലാണ് ഒരുപാട് സാധനങ്ങൾ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു റാക്കിൻ്റെ താഴ്ഭാഗത്തോട്ടാണെങ്കിൽ നമുക്ക് വലിയ ബക്കറ്റ് സാധനങ്ങൾ അങ്ങനെയുള്ളതൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ ഈ ഒരു താഴ്ഭാഗത്ത് നമുക്കിങ്ങനെ വലിയ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും ആ രീതിയിലാണുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു കിച്ചൻ്റെ വിശേഷങ്ങൾ വരുന്നത്. ഇപ്പോൾ ഈ ഒരു കിച്ചൻ മൊത്തത്തിൽ കാണുമ്പോൾ കണ്ടില്ലേ വാഷ് ഏരിയ, വിറകടുപ്പ്, സ്റ്റവ്, ഫ്രിഡ്ജ് എല്ലാം അടുത്തടുത്ത് ആ ഒരു ട്രയാങ്കിൾ റൂളുണ്ടല്ലോ കിച്ചൻ്റെ, ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാം തൊട്ടടുത്തടുത്ത് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നന്നായിട്ട് ഇങ്ങനെ നല്ല സൗകര്യപ്രദമായിട്ടും നല്ല ഭംഗിയായിട്ടും ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു കിച്ചൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കിച്ചൻ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഈ വീടിൻ്റെ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഹോം ടൂർ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ, താങ്ക് യു.